Wonder World of Martin and Rahil, brought to you by Tasty Nibbles. ചിരിമൊഴി പല വഴിയുടെ വഴി കേറി വരുന്നുണ്ട്. കണ്ടോ മാളോരെ, ഇതുവഴി വരവിനി ഒരു ചെറു കരുതൽ വേണം കൂട്ടരെ. കണ്ടോളു കളികങ്കേമം, കണ്ടെല്ലാം ഇനി മച്ചോളു. അടിപിടി കലവില ചിരിമൊഴി പല വഴിയുടെ വഴി കേറി വരുന്നുണ്ട്. കണ്ടോ മാളോരെ, ഇതുവഴി വരവിനി ഒരു ചെറു കരുതൽ വേണം കൂട്ടരെ. ഇത് മാത്തൻ എന്ന 10 വയസ്സുകാരന്റെയും റാഹേൽ എന്ന 6 വയസ്സുകാരിയുടെയും മാത്രം കഥയല്ല. മാത്തന്റെയും റാഹേലിന്റെയും വണ്ടർ വേൾഡ് എന്ന് പറയുന്നത് അവരുടെ അപ്പനായ ജൂണിയും അമ്മയായ ആലീസും കൂടി ചേരുന്ന കുടുംബമാണ്. ഈ കഥ നടക്കുന്നത് അങ്ങ് ദുബായിലാണ്. നാട്ടിൽ വീരശൂര പരാക്രമികളായിരുന്ന ഈ രണ്ട് കുട്ടികളെയും ജോണിയുടെ ജോലിസ്ഥലമായ ദുബായിലേക്ക് കൊണ്ടുവന്നതിന് ശേഷമുള്ള കഥയാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. ഇപ്പോൾ അപ്പൻ്റെയും അമ്മയുടെയും ഒരു നോട്ടം നല്ലതുപോലെ ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു. ഇരുവരും ഒരു പൊടിക്കൊതുങ്ങിയിട്ടുണ്ട്. ഇവർ 4 പേരും മാത്രമല്ല കേട്ടോ ഈ പരമ്പരയിൽ. ഒട്ടേറെ കഥാപാത്രങ്ങൾ ഈ പരമ്പരയിൽ ഉടനീളം വന്നു പോകുന്നുണ്ട്. വണ്ടർ വേൾഡിലെ ഈ നുറുങ്ങ് തമാശകൾ മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് ഈ മാത്തന്റെയും റാഹേലിന്റെയും വണ്ടർ വേൾഡിലേക്ക് ഒന്ന് കടന്നു ചെന്നാലോ. എല്ലാവർക്കും സ്വാഗതം. വണ്ടർ വേൾഡ് ഓഫ് മാത്തൻ ആൻഡ് റാഹേൽ. റാഹേലെ, നമ്മുടെ പിഗ്ഗി ബാങ്കിൽ എത്ര കാണും? 1000 ദിർഹംസ് കാണും. അത് നന്നായി. നമ്മുടെ അപ്പൻ തന്നതും പിന്നെ അപ്പാപ്പൻ വന്നപ്പോ തന്നതും കുറച്ച് നന്നായി സേവ് ചെയ്ത് വെച്ചത്. ഇനി ഇത് വെച്ച് എന്നാ ചെയ്യാനാ? കളിപ്പാട്ടം വാങ്ങാൻ. അല്ല പിന്നെ എന്നായാനാ? നമുക്കൊരു വലിയ കിച്ചൺ സെറ്റ് വാങ്ങിച്ചാലോ? ഓ, കിച്ചൺ സെറ്റ്? ഈ വീട്ടിലത്തെ കിച്ചണിൽ കൂടി കയറില്ലേ, പിന്നെയാണ് കളിപ്പാട്ടം കിച്ചണിൽ. എന്റെ അഭിപ്രായത്തിൽ നമുക്കൊരു റേസിംഗ് ബൈക്ക് വാങ്ങിക്കാമെന്നാ. ശരി ശരി, വഴക്ക് വേണ്ട, നമുക്ക് നറക്കണം. അടിപൊളി, രണ്ടുപേരും കൂടെ നല്ല കളി. ഇത് രാഹേലെ, നിന്നോട് ഞാൻ ഹോളി പോയിട്ട് ഹോൾഡേ ഹോംവർക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് നീ ഇവിടെ നിന്ന് കളിക്ക. എന്റെ മാത, നിന്റെ എല്ലാ വർക്കും കഴിഞ്ഞോ? ആ പിന്നെ എന്നാ ചെയ്യാ? തട്ടത്തിൽ പറഞ്ഞല്ലോ, ഹോൾഡേ ഹോംവർക്കിന് ഞാൻ അമ്മ ഒരു ഹെൽപ്പും ചെയ്തില്ല കേട്ടോ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിന്നെ കളിക്കില്ലാണ്ട് വേറെ ഒരു കാര്യം കൂടി സംസാരിക്കാം. നമ്മുടെ ബാങ്ക് ഡെപ്പോസിറ്റ് എങ്ങനെ ബുദ്ധിപരമായി യൂസ് ചെയ്യാമെന്ന് ആലോചിക്കായിരുന്നു. അത് നല്ല ഐഡിയ. പിന്നെ എല്ലാം കൂടെ എത്ര കാണും? റാഹിലെ, എല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞൊരു 1000 ദിർഹംസ്. 1000 ദിർഹംസ് കാണും ശരിക്കും. എനിക്കറിയായിരുന്നു നാട്ടിൽ ഈ പ്രാവശ്യം പോയപ്പോ രണ്ടുപേർക്കും കൂടെ ഒരുപാട് പൈസ കിട്ടിയിരുന്നു അല്ലേ. അപ്പം തന്നത്, അപ്പാപ്പം തന്നത്, പിന്നെ കൂടാതെ അമ്മയുടെ വീട്ടിൽ നിന്ന്.
അങ്കിൾമാർ തന്ന എല്ലാം കൂടെ എല്ലാം എടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടില്ലേ. അമ്മ ഒരു നല്ല ഐഡിയ പറയാം. ഈ പ്രാവശ്യം നാട്ടിൽ പോയപ്പോഴേ അമ്മയ്ക്ക് ഒന്നും ഡ്രസ്സ് എടുക്കാൻ പറ്റിയില്ല. ഒന്നാമത് ഈ വെള്ളപ്പൊക്കം പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നമുക്കൊന്നും ട്രാവൽ ചെയ്യാൻ പറ്റില്ല. പിന്നെ തന്നെയല്ല, ഉള്ള ലഗേജിൽ നിങ്ങളുടെ കംപ്ലീറ്റ് ബുക്സും അപ്പൻ്റെ സാധനങ്ങളും എല്ലാം കൂടെ അമ്മയ്ക്ക് ഒന്നും കൊണ്ടുവരാൻ പറ്റിയില്ല മോനെ. പിന്നെ അത് തന്നെയല്ല, നിങ്ങൾ കണ്ടില്ലേ ആ തങ്സ്, ആ ഏക്കയുടെ ഭാര്യ, പിന്നെ ആ ജാൻസി ചേച്ചി, അവരൊക്കെ കണ്ടില്ലേ ആ അവരൊക്കെ എന്ത് നല്ല ഡ്രസ്സുകളാണ് ഇടണേന്ന് കണ്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ആ പള്ളിയിൽ വെച്ചില്ലേ ജാൻസി കൊടുത്ത സാരി ഉണ്ടല്ലോ റാഹേല്, നീ തന്നെ പറഞ്ഞില്ലേ അടിപൊളിയായിട്ടുണ്ട്. അമ്മ എന്ത് ഡ്രസ്സാണ് ഇട്ടിട്ട് വന്നേക്കണേന്ന്. മമ്മ നന്നായി അണിഞ്ഞൊരിഞ്ഞ് നടക്കുന്നത് നിങ്ങൾക്കും കൂടി അഭിമാനമല്ലേ. പിന്നെ അടുത്ത പ്രാവശ്യം നിങ്ങൾ ഓപ്പൺ ഹൗസിന് പോകുമ്പോൾ നല്ല സ്റ്റൈലായിട്ടുള്ളൊരു സാരി, അതുകൊണ്ട് ആ ഡെപ്പോസിറ്റിൽ നിന്ന് അമ്മയ്ക്ക് നല്ല രണ്ട് സാരിയും ആ പിന്നെ ഒരു 19 ഗ്രാംസിൻ്റെ അപ്പനൊരു ഷർട്ടും നിങ്ങൾക്ക് വേണോ. മക്കള് അന്നെന്താ വേണേലും ചെയ്യും. അതെ, ഇന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഹോൾഡേ ഹോംവർക്ക് ചെക്ക് ചെയ്യും. കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ 2 എണ്ണത്തിന് എൻ്റെ കയ്യിൽ നിന്ന് കിട്ടും കേട്ടോ. അപ്പൻ്റെ മാത്ത, നിനക്ക് ഓർമ്മയുണ്ടോ? നിനക്കറിയില്ല അന്ന് നീ കുഞ്ഞാടാ. കുഞ്ഞാടോ? കുഞ്ഞാടല്ല, നീ കുഞ്ഞായിരുന്നടാ. ഒരു ദിവസം നിനക്ക് കടുത്ത പനി വന്നു. അന്ന് ഈ അപ്പൻ നിനക്ക് വേണ്ടി ഉണ്ണാതെ അപ്പൻ ഉണ്ണാണ്ടോ അപ്പൻ ഉണ്ണാതെ ഉറങ്ങാതെ നിന്റെ അരികിൽ ഒരു രാത്രി മുഴുവൻ ഉറക്കമുഴച്ചിരുന്ന് കാത്തിരുന്നു മകനെ. മാത്ത, അപ്പനെ കാത്തിരുന്നടാ. അപ്പന് അപ്പൻ കണക്ക് പറയുന്നു കരുതരുത് നീ. അപ്പനൊരാവശ്യം വന്നാൽ എന്റെ മക്കളെ സഹായിക്കില്ലേ മാത്ത? കരയാതെന്ന് കാര്യം പറ. അത് പിന്നെ നിന്നെ പോലെ കുട്ടികളെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് വലുതാക്കുന്ന ഏതൊരപ്പനും തോന്നാവുന്ന ഒരു മോഹം. നാടകം കളിക്കാണ്ടൊന്ന് പറ. ഓഹോ, അതിനെ കുറച്ച് കാശിന്റെ കുറവുണ്ട്. സാധാരണക്കാരന് തോന്നാവുന്ന ഒരു മോഹം വിധിയില്ല അല്ലേ? വിധിയില്ല. അപ്പനെ നീ സഹായിക്കില്ലേ? ശരി അപ്പൻ, വിഷമിക്കാതെ. ഞങ്ങൾ കുട്ടികൾക്ക് വല്ല ആവശ്യം വന്നാൽ ഞങ്ങൾ ആരോട് പറയുന്നേ? വേറെ ആരോട് പറയരുത്. നീ ഈ അപ്പന്റെ അടുത്ത് പറയണം. അപ്പൻ സഹായിക്കും മോനെ, അപ്പൻ സഹായിക്കും. ആ അതുപോലെ അപ്പൻ ഒരു കാര്യം ചെയ്യും, നാട്ടിലോട്ട് വിളിച്ച് അപ്പച്ചനോട് പറഞ്ഞ ഐഫോൺ വാങ്ങിത്തരാം. വെറുതെ രാവിലെ തന്തയ്ക്ക് വിളി കേട്ടു. അതുകൊണ്ട് നിന്നൊക്കെ വളർത്തിട്ട് എന്താ കാര്യം? ഗെറ്റ് ഔട്ട്. നടന്നില്ല നടന്നില്ല നടക്കൂല്ല കാര്യം, നടക്കൂല നടന്നില്ല നടന്നില്ല നടന്നില്ല. എന്ത് ഐഫോൺ? ഞാൻ അറിഞ്ഞു. നീ കേട്ടാ, പിന്നെ അത് പിന്നെ പിള്ളേരെ സമ്പാദ്യല്ലേ, അത് നമ്മൾ എടുക്കുന്നത് നയവരെ മാറ്റിയത് ശരിയല്ല. മാറ്റാനേ നല്ല കടുപ്പത്തിലൊരു ചായ കുടിച്ചാലോ. നീ പോയവിടുന്നു, നിനക്ക് സാരിയും കിട്ടിയില്ലല്ലോ. ഈ സാരി ഒന്നും വേണ്ട. പിന്നെ ഇപ്പിള്ളേരിൽ എത്ര കാശിൻ്റെ ആലിസ? 5 പൈസ തരാള് മനസാക്ഷി കട്ടില്ല. ഒന്നുകൂടി ഒന്ന് കെഞ്ചി കാല് പിടിച്ചാലോ നടക്കും. മനുഷ്യൻ നിങ്ങൾ വരുന്ന നാണം കണ്ടാ. മറ്റങ്ങളൊക്കെ നോക്കി വളർത്തുണ്ടാക്കണ വെറുതെ കേട്ടാ. 5 പൈസയുടെ കാര്യമില്ല. ഇത് നമ്മുടെ അപ്പച്ചൻ വന്നപ്പോഴും ഇതെന്നെ പറഞ്ഞു. എന്ത് പറഞ്ഞു? ഈ നോക്കി വളർത്തിനൊരു ഗുണമില്ല. അതിന്റെ ഇടയില് നീ ഒരു താങ്ങ് താങ്ങിയില്ലേ. പിന്നെ ഞാൻ നാളെ രാവിലെ ഒമാനിലേക്ക് പോകും, കമ്പനിയുടെ ഒരു ആവശ്യത്തിന് വേണ്ടിട്ട് പോവാണ്. അപ്പൊ ഞാൻ വരുമ്പോ ആയിക്കോട്ടെ. നീ ഒരു കാര്യം ചെയ്യും, ഒരു ചായ എടുത്തിട്ട് അങ്ങോട്ട് വാ. ആണല്ലോ. ഡിയർ ആഹേലെ, നമ്മുടെ അപ്പൻ വന്ന കാരണം ആ നറുക്കിടേണ്ട കാര്യമില്ലേ മറന്നു. ആ ശരി. ബൈക്ക് എഴുതിയിട്ടുണ്ട്. കിച്ചൺ
ഇനി നീ എടുക്കൂ. എനിക്ക് തോന്നി ബൈക്കടത് വേണോ? ഒരു നാൾ നമ്മുടെ ഇരുതൻ ചക്കന് കഞ്ഞി കുടിക്കാൻ മോഹമുദിച്ചു, കഞ്ഞി കുടിക്കാൻ മോഹമുദിച്ചു. ഇത് കേട്ടുടനെ അമ്മ വിളമ്പി ചൂടോടെ ഒരു ഇണ്ണം നിറയെ. അച്ചാറിവിടന്ന് ആക്രോശിച്ചവൻ ഉച്ചത്തിൽ നിലവിളിയോടലറി. ഇഞ്ചിയുടെ രാജാവായൂരച്ച ടേസ്റ്റി നിബ്ബ്സ് ഉടനെ എത്തി. മടമട കഞ്ഞി കുടിച്ചു തുടങ്ങി ഇരുതൻ ചക്കന് ഹാപ്പിയായി. Tickle your taste buds. Navil rasamugulangalude tullichattam. Modern hair fixing. The expert at Hair Fixing Studio identifies your natural hair pattern. After simple procedure, we replace a natural hair system. Modern hair fixing. Abu Dhabi, Sharjah, Oman and Kuwait. Rising worry. Security is within your reach with Al Adel automatic doors, swing and slide doors and parking barriers. Al Adel automatic doors, future of security for you today. Athan jetta bike vaangan thirumanichu innavar ke kitchen set aanu adalla. ഈ വെള്ളപ്പൊക്കത്ത് നിന്ന് എല്ലാവരും കഷ്ടപ്പെടുന്ന് കണ്ടില്ലേ നമ്മള്? നമുക്ക് അവർക്ക് വേണ്ടെങ്കിലും എന്തെങ്കിലും ചെയ്യണ്ടേ? എന്നാ ചെയ്യാനാണിത്? നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ? എന്നാ ചെയ്യണം? നമ്മൾ വേറെ രാജ്യത്തിൽ ഇന്ത്യയിലല്ലല്ലോ. പക്ഷെ എനിക്കും ഒരുപാട് വിഷമം തോന്നി. നമ്മൾ ടി വിയിൽ കണ്ടില്ലേ? മാത്തം ചേട്ടാ, എനിക്ക് നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, എന്തെങ്കിലും ചെയ്ത് നോക്കാം. നമുക്ക് പ്ലാൻ ചെയ്യാം. നീ ഒരു കാര്യം ചെയ്യ്, നീ അമ്മയുടെ റൂമിൽ പോയി അമ്മയുടെ ഫോൺ എടുത്തിടുവാ. അമ്മ അറിയരുതേ. ഹായ് കൂട്ടുകാരെ, ഞാൻ മാത്തൻ, ഇതെന്റെ അനിയത്തി റാഹിൽ. നമ്മൾ ഈ വീട് ഇടുന്നതിന് ഒരു പ്രത്യേക കാരണമുണ്ട്. ഞങ്ങളുടെ പിഗ്ഗി ബാങ്ക് ഡിപ്പോസിറ്റ് ആയ 1000 dirhams സീമിന്റെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് അയക്കാൻ തീരുമാനിച്ചു. നിങ്ങളും അതുപോലെ ചെയ്യണ കൂട്ടുകാരെ. നമ്മുടെ കേരളത്തിനെ നമ്മൾ രക്ഷിക്കണ്ടേ? അപ്പൊ എല്ലാവരും അയക്കണം കേട്ടോ. താങ്ക് യു, ഗുഡ് ബൈ. ഹലോ. ഹലോ മിസ് ആലീസ്. അതെ, ഞാൻ വിക്ടറി ചാനൽ പ്രതിനിധി മഹേഷ് കൽപാത്തിയാണ്. പറഞ്ഞോളൂ. ഹൗ ആർ യു? നിങ്ങളുടെ മക്കളുടെ പ്രവർത്തനം വളരെ വൈറൽ ആയിരിക്കുന്നു. കൺഗ്രാചുലേഷൻസ്. അയ്യോ, അവർ എന്നാ ചെയ്തു? ഇല്ല, അവരെ ഒന്ന് അനുമോദിക്കാൻ ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട്. ആ ശരി, വിനീട് ആൻ ഇന്റർവ്യൂ. ആ ഓക്കെ. ഹലോ. ആ നമസ്കാരം.
നമസ്കാരം. ഞാൻ മലയാളക്കാര റിപ്പോർട്ടറാണ്, ഷിജി മുഖത്തല. പറഞ്ഞോളൂ സാർ. നിങ്ങളുടെ കുട്ടികളുടെ ഒരു അഭിമുഖം ഞങ്ങൾക്ക് എടുക്കാനുണ്ടായിരുന്നു. ആയിക്കോട്ടെ, ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. ശരി ശരി. അഭിമുഖമാണ് അടിക്കാനുണ്ടാവോ? പിള്ളേർ എന്നാ ചെയ്തു. ഹലോ ഹലോ അച്ചായ, അച്ചായൻ ഇത് എവിടെയാ? നീ നമ്മുടെ കുട്ടിയിൽ കാണിച്ചു വെച്ചിരിക്കുന്ന പരിപാടി കണ്ടോ? അവര് മൊബൈൽ എന്നോ വീഡിയോ എടുത്തെന്നോ അത് വൈറലായെന്നോ എന്തൊക്കെയോ പറയുന്നു. കൊറേ ചാനലുകാരും പത്രക്കാരും ഇവിടെ ഇന്റർവ്യൂ എടുക്കാൻ വരുന്നെന്ന്. അച്ചാൻ ഇനിയും താമസിക്കോ? അയ്യോ, എനിക്ക് മൊത്തം പേടിയാവുന്ന അച്ചായ. ഞാൻ തന്നെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? ശരി ശരി, പെട്ടെന്ന് വരണേ. ഓക്കെ അച്ചായ. നാവിൽ രസമുകുളങ്ങളുടെ തുള്ളിച്ചാട്ടം. കീപ്പിംഗ് യു വെൽ, ഡെൽമ ആയുർവേദിക് സെന്റർ, ക്ലോക്ക് ടവർ, ഷാർജ. ടെലിഫോൺ 06551077. തുംബൈ ഹോസ്പിറ്റൽ ഡേ കെയർ, റോള ഷാർജ. യുവർ ഫാമിലി ഹോസ്പിറ്റൽ ലൊക്കേറ്റഡ് ഇൻ ദ ഹാർട്ട് ഓഫ് ദ സിറ്റി, റോള ഷാർജ. A multi-speciality hospital having all major departments with state-of-the-art equipments and highly qualified medical and paramedical team. Same-day surgeries will help you get back to your normal routine from the very next day of the procedure. Tumbe Hospital Daycare Rola, a venture of Tumbe Group. For more information, call 06-544-0555. Keeping you well, Delma Ayurvedic Center, Clock Tower, Sharjah. Telephone 06551077. നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് മാത്തൻ്റെയും റാഖേലിൻ്റെയും വീട്ടിലാണ്. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ കുട്ടികളെ ഇൻ്റർവ്യൂ ചെയ്യാൻ ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. തങ്ങളുടെ പിക്കി ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് 1000 ദിർഹം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുക മാത്രമല്ല, മറ്റു കുട്ടികളെ കൊണ്ട് സംഭാവന ചെയ്യിക്കുകയും ചെയ്ത ഈ കുട്ടികൾ ഇന്ന് ഈ ലോകത്തിന് തന്നെ മാതൃകയാണ്. നമ്മൾക്ക് കടന്നു ചെല്ലാം അവരുടെ വിശേഷങ്ങളിലേക്ക്. മാത്തനും റാഖേലിനും ഈ ഒരു പ്രവൃത്തിക്ക് പ്രചോദനമായത് ആരാണ്? ഞങ്ങളുടെ മാതാപിതാക്കളാണ് ഇതിന് പ്രചോദനമായത്. കുട്ടികളുടെ മാതാവ് എന്ന നിലയിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? തീർച്ചയായും ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷവും സംതൃപ്തിയും ഇവരുടെ ഈ ഒരു സൽപ്രവൃത്തികൾ കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ ഭർത്താവ് മിസ്റ്റർ ജോണിയാണ് ഞങ്ങൾക്ക് ഇതിനുള്ളൊരു പ്രചോദനം നൽകിയതെന്ന് പറഞ്ഞു. പുതിയ ജോലി തിരക്കുമായിട്ട് ഒമാനിലാണ്. നിങ്ങളുള്ളത് നന്ദിയും സന്തോഷവുമാണ് അറിയിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ തോന്നിയത് എങ്ങനെയാണ്? അല്ലെ, എല്ലാരും മൊബൈൽ യൂസ് ചെയ്യണല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വാട്സപ്പിൽ ഇട്ടില്ല. പ്ലസ് ഇത് റാഖേലിന്റെ ഐഡിയാണ്. ഇന്ന് വളർന്നു വരുന്ന കുട്ടികൾക്ക് നിങ്ങൾക്ക് നൽകാനുള്ള ഏറ്റവും നല്ല ഒരു എന്താണ് സന്ദേശം എന്നൊക്കെ പറയാനായിട്ടുള്ളതൊന്നുമല്ല, എന്നാലും എൻ്റെ ഒരു ചെറിയൊരു അഭിപ്രായം പറയുകയാണെങ്കിൽ, ഇന്ന് പൊതുവെ കുട്ടികളുടെ പോക്കറ്റ് മണിയെല്ലാം മാതാപിതാക്കൾ അവരവരുടെ ആവശ്യങ്ങൾക്ക്, പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കാറ് പതിവ്. പക്ഷേ നമ്മുടെ മക്കളെ ചെറുപ്പത്തിലേ തുടങ്ങി ഇങ്ങനെയുള്ള പുണ്യപ്രവൃത്തികൾക്കും ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണം. അതിനുവേണ്ടി നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ പ്രചോദനം കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾ പോക്കറ്റ് മണി കുട്ടികൾക്ക് കൊടുക്കാറുണ്ടോ? പോക്കറ്റ് മണി ഞങ്ങളായിട്ട് കൊടുത്തില്ലെങ്കിലും അവർ ചെറിയ ചെറിയ കിട്ടുന്ന, ഇപ്പോൾ നാട്ടിലൊക്കെ പോയപ്പോൾ അവർക്ക് ഒരുപാട് ഗിഫ്റ്റായിട്ട് കുറച്ച് കിട്ടിയ പൈസ കൊണ്ടാണ് അവരിതെല്ലാം കളക്ട് ചെയ്ത് വെച്ചത്. ആ പൈസയാണ് അവർ ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചത്. കേരളം മഹാപ്രളയത്തിൽ അകപ്പെടുമ്പോഴും ഇതുപോലെ കാരുണ്യം പറ്റാത്ത ഒട്ടനവധി നല്ല മനസ്സുകൾ ഈ ലോകത്തിന്റെ എമ്പാടുമുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു നല്ല കുടുംബത്തെയാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പരിചയപ്പെടുത്തിയിരിക്കുന്നത്.
അവരവരുടെ ആവശ്യങ്ങൾക്ക് പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കാറ് പതിവ്. പക്ഷേ നമ്മുടെ മക്കളെ ചെറുപ്പത്തിലേ തുടങ്ങി ഇങ്ങനെയുള്ള പുണ്യപ്രവൃത്തികൾക്കും ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണം. അതിനുവേണ്ടി നമ്മൾ അവർക്ക് വേണ്ടിട്ട് ഒരു ചെറിയ പ്രചോദനം. ആലിസേ, എന്തോടെ നടക്കണത്? എത്ര തകർത്തല്ലോ ഒക്കെ എല്ലാവരും. എടി, ഞാനിങ്ങോട്ട് കാറിൽ വരുന്ന വഴിക്കില്ലേ റേഡിയോയിൽ ഇതന്നെ ന്യൂസ് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക, മാത്രം റാഹേലിന്റെയും ഈ സംഭവം ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക. എടാ, നീ തകർത്തല്ല ടിവിയിലും, എനിക്ക് ടിവിയിൽ വരാൻ പറ്റില്ല ഇന്റർവ്യൂല്. നീ എന്നെ കുറിച്ച് പൊക്കി പറഞ്ഞിട്ടുണ്ടല്ലേ. മാതാ, മക്കളായ ഇങ്ങനെ വേണടാ, മറ്റുള്ളവർക്ക് ആവശ്യ സമയത്ത് കൊടുക്കുമ്പോഴാണ് ധനത്തിന്റെ മൂല്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും അടിച്ചു പൊളിച്ചു ചക്കരകളെ. ഹലോ, അതെ സാർ. ആ ആണോ? ആ, ഞങ്ങളിപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇല്ല, ഞാനുണ്ടായിരുന്നില്ല, ഇപ്പം വന്നോളോ. ആ, താങ്ക് യു സാർ. ഞാൻ പറയാം. ഓക്കെ 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 ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു. അയ്യോ, എടി, കുട്ടൂസം ഗ്രൂപ്പിന്റെ MD ആണ് വിളിച്ചത്. ആ, നമ്മുടെ മക്കളെ കുറിച്ച് പറഞ്ഞാൽ എന്താ സന്തോഷം. അയാള് പറയാ മക്കൾക്ക് ഒരു സമ്മാനം ഓഫർ ചെയ്തിട്ടുണ്ട് അത്രേ. എടാ, നിങ്ങൾ ആഗ്രഹിച്ച പോലെ നിങ്ങൾക്ക് നിനക്കൊരു റേസിംഗ് ബൈക്കും ഇവൾക്കൊരു കിച്ചൺ സെറ്റും. നമ്മൾ ആഗ്രഹിച്ച സാധനങ്ങൾ ദൈവം തന്നെ. സുഹൃത്തുക്കളെ, നമ്മുടെ കേരളത്തെ തിരികെ കൊണ്ടുവരേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കഴിയുന്നത്ര സംഭാവനകൾ നമുക്ക് നൽകാം.